ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ക്യാബിൻ ക്രൂ അക്കോമഡേഷനെ പറ്റി ഞാൻ കുറച്ച് സംസാരിക്കാൻ ഓർത്തു. കുറേ പേരുടെ ഡൗട്ടാണ്, അക്കോമഡേഷനൊക്കെ കമ്പനി ആണോ തരുന്നത്, ഫുഡ് ഫ്രീ ആണോ, ട്രാവൽ ഫ്രീ ആണോ, ഇതിനൊക്കെ പറ്റി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ശരിക്കും എൻ്റെ വീട് ട്രിവാൻഡ്രം ആട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട് എവിടെയാണ്. എൻ്റെ വീട് ട്രിവാൻഡ്രം ആണ്, ഞാനൊരു തിരുവനന്തപുരംകാരിയാണ്. പക്ഷെ ഞാൻ ഇപ്പം നിൽക്കുന്നത് കൊച്ചിയിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇൻഡിഗോയുടെ ബേസ് കൊച്ചിയിൽ മാത്രമേ നിലവിലുള്ളൂ. അപ്പൊ കൊച്ചിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ ക്യാബിൻ ക്രൂ ഇന്റർവ്യൂവിന് സെലക്ട് ആയതിന് ശേഷം നമുക്ക് 3 മാസം ട്രെയിനിങ് ഉണ്ടാവും. അപ്പൊ ഈ 3 മാസം ഒന്നുകിൽ ഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂർ വെച്ചിട്ടായിരിക്കും. ഈ 2 സ്ഥലത്താണ് ഇൻഡിഗോയുടെ ട്രെയിനിങ് അക്കാഡമി ഉള്ളത്, ലേണിംഗ് അക്കാഡമി ഉള്ളത്. അപ്പൊ എനിക്ക് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ആദ്യത്തെ 14 ദിവസം നമുക്ക് കമ്പനി അക്കോമഡേഷൻ തരും, ഒന്നെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലായിരിക്കും. ആ 14 ദിവസം കൊണ്ട് നമ്മൾ നിൽക്കാനുള്ള അക്കോമഡേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഈ 15-ാമത്തെ ദിവസം തൊട്ട് നിൽക്കാനുള്ള അക്കോമഡേഷൻ നമ്മൾ വേണം കണ്ടുപിടിക്കാൻ. PGO ഫ്ലാറ്റോ എന്ത് വേണം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കാം. അപ്പോൾ അതാണ് ട്രെയിനിങ് പീരീഡിൽ ഫുഡും ഒക്കെ നമ്മൾ നോക്കണം. പക്ഷേ ട്രെയിനിങ് സമയത്ത് ഇപ്പം രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് 5:30 വരെ ആയിരിക്കും. ആ സമയത്തുള്ള ഫുഡൊക്കെ നമുക്ക് ഇൻഡിഗോയുടെ ലേണിംഗ് അക്കാഡമിയിൽ നിന്ന് കിട്ടും, ഐഫ്ലൈന്ന് കിട്ടും. പക്ഷെ ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ തന്നെ നോക്കണം. ഇപ്പൊ ഞാൻ PGയിലായതുകൊണ്ട് എനിക്ക് PGയിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ചിട്ട്. അതിനുശേഷം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ചെന്നൈ ആയിരുന്നു എടുത്തത് ബേസ്. അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പം ചെന്നൈയിൽ പോകുമ്പോഴും ആദ്യത്തെ 14 ദിവസം നമുക്ക് കമ്പനി അക്കോമഡേഷൻ തരും, ഏതെങ്കിലും ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് കമ്പനി അക്കോമഡേഷൻ തരും. ആ 14 ദിവസം കൊണ്ട് നമ്മൾ ചെന്നൈയിൽ എവിടെയാണോ നിൽക്കാനുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കാം. ചെന്നൈയിലും ഞാനൊരു PGയിലായിരുന്നു കേട്ടോ നിന്നത്. അപ്പൊ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വേണം നോക്കാൻ. ഈ 14 ദിവസം എല്ലാം ഫ്രീ ആയിരിക്കും, ഹോട്ടലിലെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതിനുശേഷം നമ്മൾ എവിടെയാണോ കണ്ടുപിടി, ഫ്ലാറ്റിലാണെങ്കിൽ നമുക്ക് വെച്ച് കഴിക്കാം, PGയിലാണെങ്കിൽ അങ്ങനെ. എനിക്ക് PGയിലായതുകൊണ്ട് എനിക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ തന്നെ. ആ 2 കാര്യങ്ങളും നമ്മൾ തന്നെ കൊടുക്കണം. ഒബ്വിയസ്ലി സാലറിയിൽ നമുക്ക് അതിന്റെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പം ഞാൻ കൊച്ചിയിലായതുകൊണ്ട് കൊച്ചിയിൽ ഞാനൊരു ഒരു വീട്ടിലാട്ടോ, ഒരു വീട് റെന്റ് എടുത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ വീട് കൊച്ചിയിലെ വീടുള്ളവർക്ക് അത്രയും നല്ലത് വീട്ടിൽ പോയിട്ട് വരാം. പിന്നെ ഒരു തൃശ്ശൂർ വരെ ഉള്ളവർക്കൊക്കെ എളുപ്പമാട്ടോ. തൃശ്ശൂർ വരെയൊക്കെ അവർ ക്യാബ് കൊടുക്കുന്നുണ്ട് ഇൻഡിഗോ നിന്ന്. തൃശ്ശൂർ, കാക്കനാട്, അത്രയും ദൂരം വരെ നമുക്ക് ഇൻഡിഗോ ക്യാബ് തരും. അപ്പൊ അവിടെയൊക്കെ വീടുള്ളവർക്ക് നല്ല സുഖമാണ് വീട്ടിൽ പോയിട്ട് വരാൻ. തൃപ്പൂണിത്തറ ഉള്ളവരുണ്ട്. അപ്പം ഞാൻ എയർപോർട്ടിന് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം അതാണ് അതിന്റെ കാര്യങ്ങൾ. നമ്മുടെ ബേസ് എവിടെയാണോ അവിടെ നമ്മളാണ് അക്കോമഡേഷനും കാര്യങ്ങളും ഫുഡൊക്കെ നോക്കേണ്ടത്. കമ്പനി ക്യാബ് മാത്രമേ തരുള്ളൂ. പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലേ ഓവർ കിട്ടുമ്പോഴാണ് നമുക്ക് കമ്പനി അക്കോമഡേഷൻ തരുന്നത്. ഇപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഡൽഹിയിൽ പോവാണ്. അപ്പം ഡൽഹിയിൽ എനിക്ക് അക്കോമഡേഷൻ കമ്പനി തരും. അത് 5-സ്റ്റാർ ഹോട്ടലോ 4-സ്റ്റാർ ഹോട്ടലോ ആയിരിക്കും. അപ്പം ഡൽഹിയിൽ പോകുമ്പോൾ അവിടെ തരും, ട്രിവാൻഡ്രത്ത് പോകണമെങ്കിൽ അവിടെ തരും, പിന്നെ കണ്ണൂർ പോകണമെങ്കിൽ അവിടെ തരും, എവിടെ പോകണമെങ്കിലും അവിടെ തരും. കുവൈറ്റ്, മസ്കറ്റ്, എവിടെ വന്നാലും കമ്പനി നമുക്ക് 5-സ്റ്റാർ ഹോട്ടലിൽ റൂം തരും. ഫുഡും എല്ലാം ഫ്രീ ആണ്, നമ്മളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവിടുത്തെ ഫുഡ്, ബൊഫേ, റൂമിൽ വേണം ഓർഡർ ചെയ്യാം. പിന്നെ ലോണ്ടറി സർവീസ് ഉണ്ടാവും, അവിടുത്തെ ജിം, സ്വിമ്മിംഗ് പൂൾ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം, എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അതൊക്കെ നമ്മുടെ ഫ്രീ ആണ്. പിന്നെന്താണ്, പിന്നെ നമ്മളിപ്പം ഒരു സ്ഥലത്ത്, ഇപ്പം ഞാൻ കൊച്ചിയിൽ നിന്നായതുകൊണ്ട് ഞാനിപ്പം 1 മാസം എനിക്കിപ്പോൾ 5 ലേ ഓവർ ഉണ്ടെന്ന് വെച്ചോ, ഈ 5 ലേ ഓവർ ചെയ്തതിനുള്ള ക്യാഷ് നമുക്ക് അവർ തരും. ഓരോരോ ലേ ഓവർ ചെയ്യുമ്പോഴും അതിനുള്ള ക്യാഷ് നമുക്ക് തരും. കാരണം കമ്പനി ആവശ്യത്തിനാണല്ലോ നമ്മൾ ലേ ഓവർ ചെയ്യുന്നത്. അപ്പം ലേ ഓവർ അലവൻസ് നമുക്ക് എന്തായാലും കിട്ടും. എല്ലാ മാസം 10-ാം തീയതി ആകുമ്പം, ഇപ്പം ഈ മാസം ഞാനൊരു 10 ലേ ഓവർ ചെയ്യുവാണെങ്കിൽ 10 ലേ ഓവറിനുള്ള പൈസയും എനിക്ക്, ലൈക്ക് സാലറി എനിക്ക് എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ അവരെനിക്ക് ഇട്ടുതരും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലേ ഓവർ. ഇന്റർനാഷണൽ ലേ ഓവർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അധികം ക്യാഷ് കിട്ടും കേട്ടോ, അവിടെ ചിലവാക്കാനുള്ളതും അവിടുത്തെ എക്സ്പെൻസിനുള്ള പൈസയൊക്കെ. അപ്പം അതിന് നമുക്ക് ലേ ഓവർ അലവൻസ് കമ്പനി നമുക്ക് തരും. അപ്പം അതാണ് ഈ അക്കോമഡേഷനുള്ള കാര്യം. പിന്നെ ഫ്ലൈറ്റിലെ ഫുഡ് ഒബ്വിയസ്ലി നമുക്ക് ഫ്രീ ആയിരിക്കും. പിന്നെന്താണ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അക്കോമഡേഷനെ പറ്റി. പിന്നെ നമ്മൾ ഈ ഹോട്ടലിൽ പോകുന്ന പേയ്മെന്റ് ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഫുള്ള് ബിൽ ടു കമ്പനിയാണ്, എല്ലാം കമ്പനിയാണ് നോക്കുന്നത്. അവിടുത്തെ അലവൻസ് വരെ നമുക്ക് കമ്പനി ഇട്ട് തരും. അപ്പൊ അതാണ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ ക്യാബിൻ ക്രൂ അക്കോമഡേഷനെ പറ്റി. പിന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ അതിന് റിപ്ലൈ തരാം. പിന്നെന്താണ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ക്യാബ് സർവീസ് ഉണ്ടാവും. ക്യാബ് എന്തായാലും ഫുള്ള് കമ്പനി ആട്ടോ തരുന്നത്. കൊച്ചിയിലായാലും എവിടെയാണെങ്കിലും, ഹോട്ടൽ ടു എയർപോർട്ട്, എയർപോർട്ട് ടു ഹോട്ടൽ, ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും നമുക്ക് അഡ്രസ്സ് കൊടുക്കണം എന്നേ ഉള്ളൂ, നമ്മളെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുക.
അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ.